Malabar Golden Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude Sevanathinte 70 Varshangal. Needy Electrical and Hardwares, Railway Station Road, Palayangadi. Ora Home Center. Ora, Oru Veedu. Desdemona Ladies Fashion, First Floor, City Center, Opposite St. Mary's School, Payyanur. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ ടിയാസ് ഫ്ലെയർ ബ്രൈഡൽ ബ്യൂട്ടി സ്റ്റുഡിയോ ടി ആർ ബിൽഡിംഗ് ടിക്കി ബസാർ പയ്യന്നൂർ കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപ്പാസ് റോഡ് പെരുമ്പ തെക്കേക്കാട് മുത്തപ്പൻ മടപ്പുര ഭരണം ജനകീയ സമിതി രൂപവൽക്കരണ യോഗത്തെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. ലാത്തിച്ചാർജിനിടയിൽ 3 ജനകീയ സമിതി പ്രവർത്തകർക്കും 1 സിവിൽ പോലീസ് ഓഫീസർക്കും പരിക്കേറ്റു. സംഘർഷത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടർ മടപ്പുരയുടെ നടത്തിപ്പ് ചുമതല തർക്കം പരിഹരിക്കുന്നതുവരെ തഹസിൽദാർക്ക് കൈമാറിയതായി അറിയിച്ചു. 2 വർഷം മുൻപ് ആരംഭിച്ച മടപ്പുര കൂടുതൽ ജനകീയമാക്കണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ സമിതിയാണ് ഞായറാഴ്ച യോഗം വിളിച്ചു ചേർത്തിരുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് മടപ്പുര ഭരണസമിതിയും യോഗം വിളിച്ചു ചേർത്തിരുന്നു. സംഘർഷം കണക്കിലെടുത്ത് ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ പി നാരായണൻ ഇരുവിഭാഗത്തിനോടും യോഗം മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഉത്സവം കഴിഞ്ഞയുടനെ പിരിഞ്ഞുപോയിരുന്നു. പിന്നീട് 5 മണിക്ക് വിളിച്ചു ചേർത്തിരുന്ന ജനകീയ സമിതി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയവർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് തടയാൻ ശ്രമിച്ച പോലീസുമായുണ്ടായ തർക്കമാണ് സംഘർഷത്തിനിടയാക്കിയത്. ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള ശ്രമം തടയുന്നതിനിടയിലാണ് ലാത്തിച്ചാർജും ഗ്രനേഡ് പ്രയോഗവും നടന്നത്. തുടർന്ന് ജനകീയ സമിതി പ്രവർത്തകർ റോഡിലിരുന്ന് പ്രതിഷേധിച്ചു. ലാത്തിച്ചാർജിൽ പി കെ സുമേഷ്, കെ രമണി, കെ നന്ദന എന്നിവർക്ക് പരിക്കേറ്റു. കെ എ പിയിലെ 1 സിവിൽ പോലീസ് ഓഫീസർക്കും കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഘർഷത്തെ തുടർന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു, സബ് കളക്ടർ മേഘശ്രീ, എം രാജഗോപാലൻ എം എൽ എ, കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി എം ബി വിനോദ്, ഹോസ്ദുർഗ് തഹസിൽദാർ എൻ മണിരാജ്, ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ പി നാരായണൻ തുടങ്ങിയവർ എത്തിച്ചേർന്നിരുന്നു. മടപ്പുര നടത്തിപ്പുമായുള്ള സംഘർഷം കണക്കിലെടുത്ത് ഇരുവിഭാഗവും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് നിരോധിച്ചതായി കളക്ടർ അറിയിച്ചു. രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ നടപടിയിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ഈ ഇത് ഏറ്റെടുക്കുകയാണ്. തഹസിൽദാരുടെ നിയന്ത്രണത്തിൽ ആയിരിക്കും ഇനി മുതൽ ഈ ക്ഷേത്രം. ദിവസേന ദീപം വയ്ക്കുന്നതിന് മടയനെ ചുമതലപ്പെടുത്തി. മറ്റ് ചടങ്ങുകളും നിരോധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.